ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് നവീകരണത്തെ ചൊല്ലി നിർമ്മാണ കമ്പനിയും നാട്ടുകാരും തമ്മിൽ തർക്കം. പുതുതായി നിർമ്മിക്കുന്ന പാലങ്ങൾക്ക് ഉയരമില്ലെന്ന് കാട്ടി നെടുമുടി പഞ്ചായത്ത് തന്നെ രംഗത്തെത്തി. നാട്ടുകാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കാതെയാണ് നിർമ്മാണമെന്നും പഞ്ചായത്തിന് ആക്ഷേപമുണ്ട്. മഴക്കാലത്ത് AC റോഡിൽ വെള്ളപ്പൊക്കമുണ്ടായി ഗതാഗത തടസ്സം നേരിടുന്നത് പതിവായതോടെയാണ് റോഡ് സെമി എലിവേറ്റഡ് ഹൈവേ ആക്കാൻ തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായി റോഡിലെ ചെറിയ പാലങ്ങൾ പൊളിച്ച് പുതിയവ നിർമ്മിച്ചു വരികയാണ്. കളർകോട് പക്കിപ്പാലത്തിന്റെയും പൊങ്ങപ്പാലത്തിന്റെയും നിർമ്മാണ ജോലികൾ പുരോഗമിക്കുകയാണ്. എന്നാൽ പുതുക്കിപ്പണിയുന്ന പാലങ്ങൾക്ക് വേണ്ടത്ര ഉയരമില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ഇതുമൂലം സമീപത്തെ പാടശേഖരങ്ങളിലെ കൃഷി ആവശ്യങ്ങൾക്ക് ജലമാർഗം പോകുന്നത് തടസ്സപ്പെടുമെന്ന് നെടുമുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കി. കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഇതിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കണമായിരുന്നു. അതിന്റെ വിപരീതമായിട്ട് അവര് എന്തൊക്കെയോ പ്രോജക്ടുകൾ ഏറ്റെടുത്ത് എല്ലാ ഈ നമ്മുടെ ഈ കുട്ടനാടിനെ അറിയാത്ത മണലിനറിയാത്ത രീതിയിലുള്ള പ്രോജക്റ്റും എസ്റ്റിമേറ്റുമായിട്ട് ഇവിടെ വന്നിട്ട് ഈ ഒരു പ്രവർത്തനം ചെയ്യുവാനായിട്ട് വന്നാൽ അതെങ്ങനെ നടപ്പിലാക്കും എന്നുള്ളത് വലിയൊരു സാങ്കേതിക ബുദ്ധിമുട്ട് ഞങ്ങൾക്കുണ്ട്. ഗതാഗത തടസ്സമുണ്ടാകാത്ത രീതിയിൽ സെമി എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ് കരാറിൽ. എന്നാൽ നാട്ടുകാരുടെ വാഹനങ്ങൾ പോലും കരാർ കമ്പനിയായ ഊരാളിങ്കൽ സൊസൈറ്റി കടത്തിവിടുന്നില്ലെന്നും പരാതിയുണ്ട്. അതേസമയം ആരോപണങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയമാണെന്നായിരുന്നു കുട്ടനാട് MLA തോമസ് കെ തോമസിന്റെ പ്രതികരണം. ഇതിനകത്തൊക്കെ ഒത്തിരി രാഷ്ട്രീയ കളികളുണ്ടല്ലോ, അതാണല്ലോ കുഴപ്പം. കാടിന് നന്മയെക്കാട്ടിലുപരി പല ആൾക്കാർക്കും പല ഉദ്ദേശങ്ങളാണ്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് വേറെ ഉദ്ദേശങ്ങളൊന്നുമില്ല, നല്ല രീതിയിൽ പണി പൂർത്തീകരിക്കണമെന്നുള്ളതാണ്. റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണങ്ങൾക്കെതിരെ ശക്തമായ സമരം സംഘടിപ്പിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ജനം, ആലപ്പുഴ.